ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജുസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തിയായ നൂഡിൽസ് റെഡിയാക്കാം. അധികം സമയമൊന്നും വേണ്ട, നമ്മുടെ കയ്യിൽ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ല ഹെൽത്തിയാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊച്ചുങ്ങൾക്ക് കൊടുക്കുമ്പോൾ വെച്ചിലൂടെ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നോക്ക്, ഞാനിത് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. കണ്ടോ, നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നൂഡിൽസാണ്. നമുക്ക് കാണാൻ പറ്റും, നല്ലതായിട്ട് വിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ഉണ്ടാക്കി നമുക്ക് അപ്പം തന്നെ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊച്ചുങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് നൂഡിൽസ് റെഡിയാക്കി വീട്ടിൽ കൊടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് അത്രയും സമയം വേണം. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി ഞാൻ വേവിച്ചായതുകൊണ്ട് ഇത് നമുക്ക് ബാക്കി മസാലാസ് ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിൽ ഞാൻ ഒരു കപ്പിൻ്റെ അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ഒരു സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏതെണ്ണ വേണമെങ്കിലും ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കുഴക്കുന്നത് നമ്മുടെ ചെറു ചൂടുവെള്ളം ഒഴിച്ചാണ്. ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് നല്ല ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചു. പക്ഷെ അത്രയും ഹാർഡാവരുത്, നോക്കിക്കോണം. നമുക്കില്ല, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴിക്കണ ആ ഒരു പരുവത്തി വേണം നമുക്കിത് കിട്ടാൻ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ മാവിടെ കുഴച്ച് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ ഒരാളെടുത്ത് നമ്മുടെ ഈ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തു. ഇനി നമുക്കിത് ഉണ്ടാക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് കൊടുക്കാം അടുപ്പത്ത്. ഇനി അതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്ന കുറച്ച് വെള്ളമാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇട്ടോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ പാൻ വെച്ചുകൊണ്ടായി വരുന്ന വെള്ളം. അപ്പം നമുക്കിത് ഇതുകൊണ്ട് എന്താ ഉപയോഗം എന്ന് വെച്ചാൽ, നമ്മളിപ്പം വെളിയിൽ നിന്ന് മേടിക്കുന്ന നമ്മുടെ നൂഡിൽസിനെക്കാട്ടിലും നല്ല ഹെൽത്തിയായ ഒരു നൂഡിൽസാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ പ്ലസ് പോയിൻ്റ്. വെള്ളം ഒന്ന് ചൂടാവട്ടെ. ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതെന്തിനാ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇടുന്ന പൊടി പൊട്ടാതിരിക്കാനാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വരട്ടെ. നമ്മുടെ വെള്ളം ഇവിടെ ചൂടായി വരുന്നുണ്ട്. ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇതിട്ടിരിക്കുന്നത്. നമുക്ക് വെള്ളം ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കാം.
ഇതിലും വലുപ്പമുള്ള നൂഡിൽസ് വേണമെന്നുണ്ടെങ്കിൽ വലിയ പോളുള്ളത് ഇട്ടാൽ മതി. ഞാനിത് ചെറുതായിട്ടാണ് നമ്മുടെ സാധാരണ നമ്മൾ നൂൽപ്പുട്ട് ഉണ്ടാക്കുന്നത്. നമ്മുടെ പിഴിഞ്ഞ ശേഷം ഞാനിപ്പം ഒരു കപ്പ് മാവാണ് എടുത്തത്. ആ ഒരു കപ്പ് മാവിലാണ് ഇത്രയും നൂഡിൽസ് എനിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ കൂടുതൽ മാവ് എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ. ഇത് അടച്ചു വെച്ച് വേവിക്കണ്ട, കാരണം അടച്ചു വെച്ച് വേവിച്ച ചിലപ്പം ഇത് ഒട്ടിപ്പോവും. സോ അടച്ചു വെച്ച് വേവിക്കണ്ട. ഇതേപോലെ ഇപ്പം നമുക്കിങ്ങനെ ഞാനിപ്പോൾ ഒരുമിച്ചിട്ടെങ്കിൽ ഇതൊന്ന് ഒട്ടിയൊന്നും പോകത്തില്ല. വേറെ വേറെ ആയിട്ട് തന്നെ നമുക്ക് ഒരു ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നേ ഒന്നും ഒട്ടിയൊന്നും പോകുന്നില്ല. എല്ലാം വിട്ട് വിട്ട് തന്നെയാണ് വരുന്നത്. ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. നൂഡിൽസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിനി എന്താ ചെയ്യേണ്ടത്, ഇത് ഇതിൻ്റെ വെള്ളം മാറ്റി ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഇത് പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പിശുപിശുപ്പ് നമുക്ക് മാറിക്കിട്ടും. ഇല്ലെങ്കിൽ നമുക്കൊരു ഈ ഇതിനകത്ത് വെന്തേൻ്റെ ആ ഗോതമ്പുഴയുടെ ഒരു ഇതാണ്. സോ അത് നമുക്ക് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് പ്രാവശ്യം നമുക്ക് നല്ല പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പം ഞാൻ നമ്മുടെ നൂഡിൽസ് അതിൽ നിന്ന് മാറ്റി കഴുകിയെടുത്തിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേ നന്നായിട്ട് വന്നിട്ടുണ്ട്, പൊട്ടലൊന്നും ഇല്ലാണ്ട്. നമ്മൾ അങ്ങനെ ഇട്ടെങ്കിൽ പോലും ഇതാ ഇങ്ങനെ കറക്റ്റായിട്ട് മുറിഞ്ഞു മുറിഞ്ഞു തന്നെ വന്നിട്ടുണ്ട്. നമുക്കത് ഇട്ട പോലെ അതേപോലെ കുഴഞ്ഞൊന്നും വന്നിട്ടില്ല. അതാ നല്ലതായിട്ട് ഇതെല്ലാം വിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഹോം മെയ്ഡ് നൂഡിൽസ്. അപ്പോൾ നമ്മളിത് ഗോതമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, അതാണ് ഒരു പ്ലസ് പോയിന്റ്. നല്ല ഹെൽത്തി ആയിട്ടാണ്, നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുന്നതിനൊരു 15 മിനിറ്റ് മുമ്പ് ഇങ്ങനെ റെഡിയാക്കുക, എന്നിട്ട് ബാക്കി നമ്മൾ സാധനമായിട്ട് നൂഡിൽസ് ഉണ്ടാക്കാം. അപ്പോൾ നൂഡിൽസ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ അടുത്ത എപ്പിസോഡിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്രഷായ നൂഡിൽസാണ്. അപ്പം വീണ്ടും കാണാം.